കാനായി അണക്കെട്ട്, എ കെ ജി വായനശാല ആൻഡ് ഗ്രന്ഥാലയം കെട്ടിടോദ്ഘാടനവും പൂർണ്ണകായ എ കെ ജി പ്രതിമയുടെ അനാച്ഛാദനവും നടന്നു. സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി കെട്ടിടോദ്ഘാടനവും പ്രതിമ അനാച്ഛാദനവും നിർവഹിച്ചു. അനീതി നിറഞ്ഞതാണ് നാം ജീവിക്കുന്ന സമൂഹം. അതിനെ മാറ്റിപ്പണിയണം. ആ മാറ്റിപ്പണിയാനുള്ള ആശയങ്ങൾ പുസ്തകങ്ങളിൽ നിന്നും ലഭിക്കുമെന്ന് കാനായി അണക്കെട്ട്, എ കെ ജി വായനശാല ഗ്രന്ഥാലയം കെട്ടിടോദ്ഘാടനവും ശില്പി ഉണ്ണിക്കാനായി നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ പൂർണ്ണകായ എ കെ ജി പ്രതിമയുടെ അനാച്ഛാദനവും നിർവഹിച്ചുകൊണ്ട് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു. സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ധീരനായ നേതാവായിരുന്നു. എവിടെ പാവപ്പെട്ടവന്റെ അവകാശം നിഷേധിക്കപ്പെടുന്നു, അവിടെ ഓടിയെത്തി പാവങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിരുന്നു. അതാണ് പാവങ്ങളുടെ പടത്തലവൻ എന്ന അവരുടെ നാമധേയം എ കെ ജി കിട്ടിയത്. ബ്രിട്ടീഷുകാർക്കെതിരായി സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തു. ഒടുവിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിട്ടുപോകേണ്ടി വന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം വന്നു 1947 ആഗസ്റ്റ് 15. പക്ഷെ സ്വാതന്ത്ര്യദിനത്തിനും എ കെ ജി ഇല്ല. അതെന്തുകൊണ്ട്? എ കെ ജി കോടതിയിൽ പോയി കേസ് വാദിച്ചു. ഇപ്പോഴത്തെ ഡൽഹിയിലെ അറ്റോർണി ജനറലായിട്ടിരിക്കുന്ന വേണുഗോപാൽ വക്കീലിൻ്റെ അച്ഛൻ നമ്പ്യാർ അദ്ദേഹവും വന്നു, പക്ഷേ എ കെ ജിയും വാദിച്ചു. അത് നിയമം പഠിക്കാൻ പോകുന്ന എല്ലാവർക്കും അവശ്യം അവർ പഠിച്ചിരിക്കേണ്ട ഒരു പാഠമാണ് എ കെ ജി വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. ചടങ്ങിൽ പി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. വി നാരായണൻ പതാക ഉയർത്തി. ടി ഐ മധുസൂദനൻ എം എൽ എ ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സി കൃഷ്ണൻ എ കെ ജിയുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. കാറൽ മാർക്സിന്റെ ചിത്രം അനാച്ഛാദനം പി സന്തോഷ് നിർവഹിച്ചു. ബി കുഞ്ഞികൃഷ്ണൻ മ്യൂറൽ പെയിന്റിംഗിന്റെ അനാച്ഛാദനവും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ലൈബ്രറി പുസ്തകം ഏറ്റുവാങ്ങലും നിർവഹിച്ചു. കെ ജീവൻകുമാർ, ടി പി ഗോവിന്ദൻ, ടി വി രാജൻ, പി ഭാസ്കരൻ, കെ വി മനോജ്കുമാർ, പി സുരേഷ്, പി വിനോദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.